ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫ്ലവർ ഷോയ്ക്ക് പോയതാണ് കേട്ടോ. നമ്മുടെ കൊച്ചി കാലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം അവിടെ ഒരു പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പാണ്. 60 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങൾ രണ്ടുപേരായിരുന്നു, ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അങ്ങനെ 120 രൂപ. അപ്പോൾ ഇന്നായിരുന്നു സ്റ്റാർട്ടിങ്. ഞങ്ങൾ പോയത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് അധികം അവർ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം സെറ്റപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ബോൺസായി ചെടികളാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫ്ലവർ ചെടിയാണ് നമ്മുടെ, എന്താ പറയുക, കടലാസ് ചെടി, അതേപോലെ ബോഗൻവില്ല എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബോൺസായി. ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചെടിയല്ല, മരമാണ്. നമ്മുടെ വലിയ മരത്തെ അവർ എന്തൊക്കെ ചെയ്ത് ബോൺസായി ആക്കി ചെറിയ ഒരു ഇതായിട്ട് നടന്നതാണ് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് കാണാമെന്ന്. ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വരിക. കലൂർ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഒരു ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. നല്ല ഭംഗി ഭംഗിയായിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ബോഗൻവില്ല തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് ക്യാബേജ് വെച്ച് നമ്മുടെ ഒട്ടക പക്ഷീനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇത് മുതലാണ് അവർ നമ്മുടെ മത്തങ്ങ പീസാക്കിയിട്ട് മുട്ട സൂചിയൊക്കെ യൂസ് ചെയ്ത് മുതലേനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അടുത്തത് കാണുന്നത്. അതിൻ്റെ ചുറ്റും ബോൺസായി ചെടികളും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഉണ്ട് അതൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ. കുറച്ചും കൂടി നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇത് കണ്ടോ, ഒരു കാളവണ്ടി. ആ കാളവണ്ടിയിലെ ഇങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ട് ഹാങ്ങിങ് ചെയ്തും വെച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് നിറയെ റോസാണ് കേട്ടോ. ഇതൊരു ഭംഗിയാണെന്ന് പറയുമ്പോൾ കാണുന്നത് പല വെറൈറ്റി പല കളറ് നല്ല ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാനും, അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് അവർ സെയിലും ചെയ്യുന്നുണ്ട്. അധികം റേറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇപ്പോൾ ചെടിയൊക്കെ ഇഷ്ടമുള്ളവർ, ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ നല്ല വിലക്കുറവിൽ നമുക്ക് ചെടി കിട്ടുന്നതാണ് ഇവിടെ നിന്ന്. നല്ല പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരതുപോലെ അവർ പറയുന്നുണ്ട് നമ്മൾ ചെടിയെ നല്ലോണം സൂക്ഷിക്കണം. നമ്മൾ വെറുതെ ചെടി മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല, അത് നോക്കുകയും കൂടി വേണം. എന്നാലേ അതിനകത്ത് നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ആർച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ പൂവല്ല കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. അത് കഴിഞ്ഞിട്ട് നിറയെ റോസാണ്. റോസിൻ്റെ തന്നെ പല വെറൈറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വെറൈറ്റി ഉണ്ട്. അതുപോലെ ജെർബ്ര ഉണ്ട്. പിന്നെ എനിക്ക് പേരറിയാൻ പാടില്ലാത്ത ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷവും ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനേലും കുറവാണ് ഈ പ്രാവശ്യം കേട്ടോ. ഇത് നമ്മുടെ ബെഗോണിയാണ്. ബെഗോണിയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതിനകത്ത്. ഇത് നമ്മൾ ബെഗോണിയ അധികം സൂക്ഷിക്കേണ്ട, പിന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട. സൂക്ഷിക്കുകയൊക്കെ വേണം, എന്നാലും അത്ര കാര്യമായിട്ട് സൂക്ഷിക്കേണ്ട. എൻ്റെ അടുത്തും ബെഗോണിയ രണ്ടുമൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിയില്ല. നമുക്ക് ചോദിച്ചറിയാനൊന്നും അവിടെ അന്ന് ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അധികം ആളൊന്നും ഉണ്ടായില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ബൊക്ക ബൊക്ക പോലെ ഇരിക്കുന്ന കേട്ടോ ഓരോ ചട്ടിയിലും. അത് പക്ഷേ നേരിട്ട് കാണാനാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയത്. ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ മങ്ങിയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ ഇതൊക്കെ ചെറിയ പോട്ടിൽ വെച്ചേക്കുന്നതാണ്. വലിയ പോട്ടിൽ വെച്ചേക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഡാലിയാണ്. ഡാലിയയിലൊന്നും അധികം പൂവില്ല. ഇത് നോക്കി ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മെറൂൺ കളറ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അധികം വലിയ രീതിയിലൊന്നും ചെടികളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ കാണുന്നത് ഡാലിയ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അതുപോലെ ഇവിടെ ചെടി മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷനും കൂടി ഉണ്ട്. നമ്മുടെ ഫെസ്റ്റിവലിനുള്ള പോലെ ഫർണിച്ചറുകൾ, അതുപോലെ ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ പുറകിലും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ മിക്കവരുടെയും വീട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ചെടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൊക്ക ബൊക്ക പോലെ ഇരിക്കുന്നെന്ന്. ശരിക്കും അല്ലേ. ഇവിടെ
ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കായിട്ട് ബാക്കിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ഇവിടെ അവരൊരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ എനിക്കതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ചില സൈഡിലൊന്നും ചെടിയിലൊന്നും പൂവൊന്നും വിരിഞ്ഞിട്ടില്ല ഇതായിട്ട് എനിക്ക് തോന്നി. ഇത് നോക്കി എന്നാ ഭംഗിയാണെന്ന് നോക്കി അത് നിൽക്കണതാണ്. ശരിക്കും ഒരു ബൊക്ക വെച്ചേക്കുന്നത് പോലെ സെറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരുവിധം വിലയുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് നല്ലോണം നിൽക്കോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കലൂര് എന്നൊന്ന് മേടിക്കാനല്ലെങ്കിൽ ജസ്റ്റ് കാണാനാണെങ്കിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ കാണാൻ. ഇത് കണ്ടത് വെന്തിയാണ്, പക്ഷേ ഇതിലൊന്നും പൂവിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാനിട്ട് ഒരു വെറൈറ്റി കളറ്. ഇത് ശരിക്കും ഒരു വൈറ്റായിട്ട് എന്ന് വെച്ചത് ഇതിനകത്ത് കുറച്ചും കൂടി കളർ തോന്നിക്കുന്നുണ്ട്. അവിടെ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് വൈറ്റായിട്ടാണ് തോന്നിയത്. ഇത് കണ്ടോ, ഒരു സൈക്കിളും അതിൻ്റെ ബാക്കിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. നേരത്തെ അവിടെ നമ്മൾ കാളവണ്ടിയുടെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, അതുപോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെയും അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് റോസ്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് റോസാണ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ റോസ് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ അരളിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വൈറ്റ്, പിങ്ക്, അങ്ങനെ വെറൈറ്റി പിങ്ക് തന്നെ ഓരോ ഷെയ്ഡ് കുറഞ്ഞതും കൂടിയതും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വെന്തി, യെല്ലോ കളറുള്ള വെന്തിയാണ് കേട്ടോ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വെന്തി. നമ്മുടെ ഓണം സമയമൊക്കെ ആകുമ്പോഴേക്കും ചില വീടുകളിൽ നിറയെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന സാധനമാണ് ചെമ്പരത്തി. ചിലർക്ക് ചെമ്പരത്തിനോടൊരു ക്രേസ് ഉണ്ടാവും. അതിൻ്റെ പല വെറൈറ്റി വെറൈറ്റിയൊക്കെ ചെമ്പരത്തി ചിലവരുടെ വീട്ടിലുണ്ടാവും. ചിലതിലൊക്കെ മുട്ടിട്ടൊക്കെ വന്നുള്ളൂ, ചിലതിൽ പൂവുണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നേരത്തെ കണ്ട പോലെ ചെറിബ്ര, ചെറിബ്രയൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, കാലാവസ്ഥയുടെ ആണോ എന്താണെന്നറിയില്ല. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഒരു കൊല പോലെ പൂവുണ്ടാവുന്നു, അതിൻ്റെ മുട്ടിട്ടപ്പുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷേ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു ചെടിയായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത്. അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടോ. എന്ത് രസമുള്ളേ കാണാൻ. ഇതിൻ്റെ ഷെയ്ഡ് ഓരോ ഷെയ്ഡ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്. ഇത് ഈ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനൊന്നും നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കാരണം അതിൻ്റെ ലീഫിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് കണ്ടോ. ഒരു കുഞ്ഞു റോസാപ്പൂ പോലെ. പിന്നെ നമ്മൾ നല്ലോണം നോക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇതിൻ്റെ പൂവും കുറേ നാൾ നിൽക്കും നല്ലോണം നോക്കിയിട്ടുണ്ടെങ്കിൽ. നമുക്കിത് ഇതിൻ്റെ ലീഫ് തന്നെ നമുക്ക് കുത്തി വെച്ച് ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് നിൽക്കുന്ന കാണാൻ. പിന്നെയും ഒരുപാട് റോസാണ്. ഒരു ചെറിയൊരു വീട്, ആ വീട്ടിലേക്ക് ഒരു പാലം വെച്ചേക്കുന്നേ. അവിടെയായിട്ട് തേയ് കണ്ണ ചെടിയുണ്ടോ, കാക്കപ്പൂന്ന് അങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ അവിടെയൊക്കെ മഴ കഴിഞ്ഞ് കഴിയുമ്പം വീടിൻ്റെ മുറ്റത്ത് നിറയെ ഈ ചെടിയായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി വെറൈറ്റി വെള്ള, നീല, മജന്ത അങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീടിൻ്റെ ചുറ്റും അതുപോലെ ചെടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ അവർ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാനൊരു നല്ല ഭംഗിയുണ്ട്. നമ്മളിത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി കുറച്ചും കൂടി അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എറണാകുളത്ത് പോകുന്നവരോ അതോ കലൂര് വഴി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കട്ടോ. ഈ ചെടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ അധികം ചെടിയും ഇല്ല, അധികം ഫ്ലവേഴ്സും ഒന്നുമില്ല. എന്നാലും ഉള്ളതെല്ലാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് പൂവിനേക്കാളും ഇഷ്ടം പൂവില്ലാത്ത ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമ്മുടെ ഗ്ലോബാണെന്ന് തോന്നുന്നു കേട്ടോ. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ഒരു ഫാഷനാണ്, എല്ലാവരും ഇതൊക്കെ വാങ്ങും. ഇത് നമ്മൾ നേരത്തെ കണ്ട ചെടി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനകത്തെ പൂവ്. പ്രത്യേകിച്ച് ആ മെറൂൺ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതും അതെ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പുല്ല് മുളയ്ക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു കുഞ്ഞു പൂവുണ്ടാവും, വെള്ളയും വയലറ്റും. അതിൻ്റെ തന്നെ ഒരു ഇച്ചിരി കൂടി വലിപ്പമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പണ്ട് കളിക്കാൻ നേരത്തൊക്കെ അങ്ങനെ പറിച്ചെടുക്കുന്നത് എനിക്ക് ഓർമ്മ വന്നു.
പിന്നെയും നമ്മുടെ ബോഗൻവില്ല തന്നെയാണ് കേട്ടോ. ബോഗൻവില്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഓരോ കളറുകൾ അടുത്ത് വെക്കുമ്പോൾ വേറെ വേറെ ഷെയ്ഡുകൾ ഉണ്ടായിട്ട് വരുമെന്നും പറയുന്നുണ്ടായിരുന്നു. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ബോഗൻവില്ല. ഇത് നമ്മുടെ സിഗോണിയാണെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യുക. ഇപ്പം മിക്കവരും തന്നെ ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റൊക്കെ വീടുകളിൽ നടുന്നവരുണ്ട്. അതിൽ വീടിൻ്റെ അകത്ത് പ്ലാന്റ് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറേ കളക്ഷനുണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് സ്നേക്ക് പ്ലാന്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന് മേടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ അകത്ത് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ പോട്ട്സും ചെറിയ ചില വെറൈറ്റി പോട്ട്സും അതുപോലെ സ്റ്റാൻഡൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അപ്പം ഫ്ലവർ ഷോ പിന്നെ കഴിയാറായിട്ടോ, ഇതോടെ തീർന്നു. പിന്നെ ഇവിടെ ഒരു സൈക്കിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.